mums, welcome to Feel Good Mums. ഇന്ന് പറയുന്നത് 8 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ഫുഡ് കൊടുക്കണം, ഏതൊക്കെ ഫുഡാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. 8 മാസം പ്രായമായ ഒരു കുഞ്ഞിന് ഒരു ദിവസത്തിൽ 3 നേരം നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കുഞ്ഞിന് ഫുഡ് കൊടുത്തു തുടങ്ങേണ്ടത്. ഇനി 8 മാസമായ ഒരു കുഞ്ഞിന് ഏത് കൺസിസ്റ്റൻസിയിലാണ് ഫുഡ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന് സ്മൂത്ത് ആയിട്ടുള്ള ഫുഡുകളാണ് കൊടുക്കേണ്ടത്. അതായത് കുറുക്ക് പരുവം പോലെയുള്ള രീതിയിലാണ് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് പതിയെ കൈകൊണ്ട് ഉടച്ചിട്ടുള്ള ഫുഡുകൾ ചെറിയ അളവിൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. എങ്കിലും കൂടുതൽ സമയവും സ്മൂത്ത് ആയിട്ടുള്ള ലിക്വിഡ് രൂപത്തിലുള്ള ഫുഡുകൾ കൊടുക്കുക. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കട്ടിയുള്ള ഭക്ഷണങ്ങളും അതുപോലെ ഒരുപാട് ലൂസായിട്ടുള്ള ഭക്ഷണങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളിവിടെ കൊടുക്കരുത്. ഒരു മീഡിയം ലെവലിലുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. അതായത് കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഒത്തിരി കട്ടിയുള്ള കുറുക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കാനായിട്ട് മടി കാണിക്കും. അതുപോലെ ഒരുപാട് ലിക്വിഡായിട്ടുള്ള കുറുക്കുകൾ കൊടുത്താലും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കഴിക്കാനായിട്ട് മടി കാണിക്കും. അതുകൊണ്ട് കുഞ്ഞിൻ്റെ ആവശ്യമനുസരണം നിങ്ങൾ കുറുക്കുകളുടെ കട്ടി നിങ്ങൾ നിശ്ചയിക്കുക. പിന്നെ കുഞ്ഞ് കുറച്ചുകൂടെ വളർന്നുവെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു പുതിയ ഫുഡ് കൊടുത്താലും 3 ദിവസം ആ ഒരു ഫുഡ് കൊടുത്ത് കുഞ്ഞിന് മറ്റ് അലർജിക് റിയാക്ഷൻ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ആ ഫുഡ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കേണ്ടത്. ഇനി 8 മാസമായ ഒരു കുഞ്ഞിന് എത്ര അളവിൽ കുറുക്ക് കൊടുക്കണമെന്നാണ്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നിങ്ങളുടെ കുഞ്ഞിന് കുറുക്ക് കൊടുക്കാം. അതുപോലെ കുഞ്ഞിൻ്റെ ഡിമാൻഡിനനുസരിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുത്തു തുടങ്ങുക. ഇപ്പോൾ 1/4 കപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ചില കുഞ്ഞുങ്ങൾ അത്രയും തന്നെ കുടിച്ചൊന്നും വരില്ല. അപ്പോൾ കുഞ്ഞിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കുഞ്ഞിന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഫോഴ്സ് ചെയ്ത് കുഞ്ഞിന് ഫുഡ് കൊടുക്കാനായിട്ട് പാടില്ല. കുഞ്ഞിന് ഫുഡ് കഴിക്കുന്നതിനോടുള്ള ആ ഒരു താല്പര്യം കുറയാൻ ഒരു കാരണമാകും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിന് ഒട്ടും ഫുഡ് എത്താതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും ആകരുത്. കുഞ്ഞിന് ഒരുവിധം എല്ലാ പോഷകങ്ങളും കിട്ടുന്ന അളവിൽ വേണം കുഞ്ഞിന് ഭക്ഷണം കൊടുക്കേണ്ടത്. ഏകദേശം 8 മാസം ആകുമ്പോൾ കുഞ്ഞിന് ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് മടിയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനിപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഫുഡ് കൊടുക്കുന്നു, ആ സമയത്ത് കുഞ്ഞ് കുറച്ച് കഴിച്ചു പിന്നെ കഴിക്കാനായിട്ട് മടി കാണിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. ഒരു 1/2 മണിക്കൂറിന് ശേഷം വീണ്ടും ആ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പല സമയങ്ങളിലായിട്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കുക. കുഞ്ഞിന് ചിലപ്പോൾ കളിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൊണ്ട് കഴിക്കാതിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിശപ്പില്ലാത്തത് കൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങൾ കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ പിന്നീട് കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് വരുമ്പോൾ കുഞ്ഞുങ്ങൾ വെറുതെ കരയാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 മണിക്കൂറിന് ശേഷം വീണ്ടും നിങ്ങൾ ആ ഫുഡ് കൊടുത്തു നോക്കുക. കുഞ്ഞുങ്ങളത് മടി കൂടാതെ കഴിക്കും. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെയും എടുത്ത് ചൂടാക്കി കൊടുക്കുന്ന ആ ഒരു പ്രവണത ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പാടില്ല. കാരണം വേഗത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാനൊക്കെ ഇതൊരു കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്രഷായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഏതൊക്കെ പുതിയ ഫുഡാണ് ഈ ഒരു സമയത്ത് കുഞ്ഞിന് കൊടുക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. ഈ മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് പുളിപ്പില്ലാത്ത തൈര്, അതുപോലെ തന്നെ ബട്ടർ, ഗീ ഇതെല്ലാം കൊടുത്തു തുടങ്ങാവുന്നതാണ്. മിൽക്ക് പ്രോഡക്റ്റുകളായ ഈ ഐറ്റംസൊക്കെ ഈ ഒരു മാസത്തിൽ കൊടുക്കാമെങ്കിലും പശുവും പാല് 1 വയസ്സിന് ശേഷം മാത്രം കൊടുക്കുക. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഐ കാർഡിൽ ക്ലിക്ക് ചെയ്താൽ മതി, ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. അതുപോലെ ഈ മാസം മുതൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കോമ്പിനേഷൻ കൊടുത്തു തുടങ്ങാം. അതായത് ഇപ്പോൾ റാഗി കുറുക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ട്, നേരത്തെ നിങ്ങൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ റാഗിയുടെ കൂടെ ആപ്പിളൊക്കെ മാഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 2 ഫുഡുകൾ തമ്മിൽ കോമ്പിനേഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന് നേരത്തെ കൊടുത്ത് ശീലിച്ചിട്ടുള്ള ആ ഫുഡ് ഐറ്റംസ് മാത്രമേ ഇവിടെ കോമ്പിനേഷൻ ചെയ്ത് കൊടുക്കാവൂ. അതുപോലെ തന്നെ കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തൈരൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് പുളിപ്പില്ലാത്ത തൈര് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെറിയ അളവിൽ ഗീ ഒക്കെ ചേർത്ത് കുഞ്ഞിന് ഫുഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫുഡ് കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രായമാണ് 8 മാസം എന്ന് പറയുന്നത്. അതുപോലെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം കൊടുക്കുന്നത്. കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് 1-2 ടീസ്പൂൺ വെള്ളമൊക്കെ ഈ ഒരു സമയത്ത് കൊടുക്കാവുന്നതാണ്. കട്ടിയുള്ള ആഹാരം കൊടുക്കുന്ന സമയത്ത് 1-2 ടീസ്പൂൺ വെള്ളമാണ് കൊടുക്കേണ്ടത്. ബാക്കി സമയങ്ങളിൽ ബ്രസ്റ്റ് മിൽക്കോ ഫോർമുല മിൽക്കോ മാത്രം കുഞ്ഞിന് കൊടുക്കുക. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചളവിൽ വെള്ളം കൊടുക്കാനായിട്ട് പറയുന്നത്. 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് തന്നെ കൊടുക്കണം. അതിലാകുമ്പോൾ ഒരുപാട് ന്യൂട്രീഷ്യൻസ് കുഞ്ഞിന് കിട്ടും. അതുകൊണ്ടാണ് വെള്ളം അമിതമായ അളവിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 8 മുതൽ 9 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.